Hi friends, Learn Programming in Malayalam channel in the video. Welcome to video. We will discuss the topic of Prototypal Inheritance feature. Now, JavaScript is actually multiple class-based languages such as Java or C++. The languages are important feature. Prototypal inheritance എന്ന് പറയുന്നത് അപ്പോൾ നോർമലി മറ്റു പല ലാംഗ്വേജിലും നമ്മൾ ഇൻഹെറിറ്റൻസ് ചെയ്യുന്നത് ക്ലാസ് ബേസ്ഡ് ആണ് പക്ഷേ ജാവാസ്ക്രിപ്റ്റിൽ മാത്രം ഈ പ്രോട്ടോടൈപ്പൽ എന്ന് പറയുന്ന ഒരു രീതിയിലാണ് നമ്മൾ ഇൻഹെറിറ്റൻസ് ഇംപ്ലിമെൻ്റ് ചെയ്യുന്നത് അപ്പോൾ ഇത് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു ഒബ്ജക്റ്റിൽ അതെങ്ങനെ യൂസ് ചെയ്യാം എന്നുള്ളതിനെ പറ്റിയിട്ടായിരിക്കും അപ്പോൾ അത് ഫംഗ്ഷൻസിൽ നമുക്ക് പല രീതിയിലും യൂസ് ചെയ്യാനൊക്കെ സാധിക്കും അപ്പോൾ അത് നമ്മൾ മറ്റു പല വീഡിയോസിലായിരിക്കും അതിനെപ്പറ്റി പഠിക്കുന്നത് അപ്പോൾ ഇത് വളരെ സിമ്പിളായിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ നമ്മളൊരു ഒബ്ജക്റ്റിനെ ക്രിയേറ്റ് ചെയ്യുന്നു അപ്പോൾ ആ ഒബ്ജക്റ്റിൽ നിന്ന് അതിൽ ഉള്ള പ്രോപ്പർട്ടീസ് യൂസ് ചെയ്തുകൊണ്ട് മറ്റൊരു ഒബ്ജക്റ്റിനെ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നു അപ്പോൾ നമ്മൾ പുതുതായി ക്രിയേറ്റ് ചെയ്യുന്ന ഒബ്ജക്റ്റിൽ നമ്മൾ പുതിയ ഒബ്ജക്റ്റിൽ കൊടുക്കുന്ന പ്രോപ്പർട്ടീസും അത് കൂടാതെ ആദ്യമുണ്ടായിരുന്ന ആ ഒരു ഒബ്ജക്റ്റിലെ പ്രോപ്പർട്ടീസും ഓട്ടോമാറ്റിക്കലി നമ്മൾ എടുക്കുന്നു അപ്പോൾ ആ ഒരു മെത്തേഡ് അല്ലെങ്കിൽ ആ ഒരു രീതിയാണ് നമ്മൾ പ്രോട്ടോടൈപ്പൽ ഇൻഹെറിറ്റൻസ് എന്ന് പറയുന്നത് അപ്പോൾ അത് നമുക്ക് എത്ര ഒബ്ജക്റ്റ്സിലേക്ക് വേണമെങ്കിലും അതൊരു ചെയിൻ പോലെ എടുക്കാനായിട്ട് സാധിക്കും ഈ ഒരു കൺസെപ്റ്റ് ആക്ച്വലി കുറച്ച് ഫോർ ബിഗിനേഴ്സ് ഇത്തിരി കൺഫ്യൂസിംഗ് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റാണ് പക്ഷേ ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ അത് പ്രോപ്പറായിട്ട് ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇത് വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ളൊരു ഫീച്ചറാണ് ജാവാസ്ക്രിപ്റ്റ് ലാംഗ്വേജിൻ്റെ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫീച്ചറാണിത് അപ്പം നമുക്കൊരു ബേസിക് എക്സാമ്പിളിൽ നിന്ന് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം നമ്മളിവിടെ ഒരു വേരിയബിൾ ഒബ്ജക്റ്റ് ഡിഫൈൻ ചെയ്യുന്നു അപ്പോൾ ആ ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് ഒരു എംപ്ലോയി ആണ് അപ്പോൾ നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന എക്സാമ്പിൾ ഒരു കമ്പനിയിലെ എംപ്ലോയിയും ഒരു അഡ്മിൻ സ്റ്റാഫും തമ്മിലുള്ള ആ ഒരു ഡിഫറൻസ് വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു എക്സാമ്പിൾ പറയുന്നത് നമ്മൾ എംപ്ലോയി എന്ന് പറയുന്ന വേരിയബിളിൽ നമ്മൾ ജാവാസ്ക്രിപ്റ്റിൽ പഠിച്ച ഒബ്ജക്റ്റ് നമ്മളൊരു കർലി ബ്രാക്കറ്റ് സിൻടാക്സിലാണ് കൊടുക്കുന്നത് അപ്പോൾ എംപ്ലോയിക്ക് നമുക്ക് നോർമലി ഉള്ള പെർമിഷൻ എന്ന് പറഞ്ഞാൽ ആക്സസ് മെയിൽസ് എന്ന് പറയുന്ന ഒരു പ്രോപ്പർട്ടി എംപ്ലോയീസിനുണ്ട് അപ്പോൾ അത് നമ്മൾ ഒരു ബൂളിയൻ ട്രൂ ആയിട്ട് ഇവിടെ സെറ്റ് ചെയ്യുന്നു പിന്നെ നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് പിന്നെ ആക്സസ് ക്യാൻ ആക്സസ് ഇസ് ഡെസ്ക്ടോപ്പ് അല്ലെങ്കിൽ അവരുടെ കമ്പ്യൂട്ടർ ആക്സസ് ചെയ്യാനുള്ള ഒരു പെർമിഷൻസ് ഉണ്ട് അല്ലെങ്കിൽ മറ്റുള്ളവരുടെ കമ്പ്യൂട്ടേഴ്സൊക്കെ ആക്സസ് ചെയ്യാനുള്ള ഒരു പെർമിഷൻസും ചിലപ്പോൾ എംപ്ലോയീസിന് ഉണ്ടാവാം അപ്പോൾ അത് നമ്മളിപ്പോൾ ഒരു ഒബ്ജക്റ്റിൻ്റെ അകത്തൊരു ഫംഗ്ഷനായിട്ടാണ് അതിനെ കൊടുക്കാൻ പോകുന്നത് അപ്പോൾ ഇതൊരു ഫംഗ്ഷനാണ് അപ്പോൾ ഇതിൽ ഒരു റിയൽ യൂസ് അല്ല നമ്മളിതൊരു കൺസെപ്റ്റ് മനസ്സിലാവാനായിട്ട് പറയുന്ന ഒരു എക്സാമ്പിളാണിത് ഇതിൽ നമ്മൾ ജസ്റ്റ് ഒരു സ്ട്രിംഗ് വാല്യൂ റിട്ടേൺ ചെയ്യുന്നു എംപ്ലോയിക്കാൻ ആക്സസ് അതർ യൂസേഴ്സ് ഡെസ്ക്ടോപ്പ് ഇതൊരു റിയൽ സിറ്റുവേഷനിൽ ഇങ്ങനെ തന്നെ ആവണമെന്ന് നിർബന്ധമൊന്നുമില്ല പക്ഷേ നമ്മൾ ഈ ഒരു കൺസെപ്റ്റ് മനസ്സിലാവാനായിട്ട് പറയുന്നുള്ളൂ അപ്പോൾ നമ്മൾ സെക്കൻഡ് മറ്റൊരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നു അതായത് അഡ്മിൻ എന്ന് പറയുന്നത് അപ്പോൾ അഡ്മിന് നോർമലി എംപ്ലോയിനേക്കാളും പെർമിഷൻ ലെവൽസ് കൂടുതലായിരിക്കും അപ്പോൾ അതിൽ നമ്മളൊരു പ്രോപ്പർട്ടി കൊടുക്കുന്നു ആക്സസ് ഓൾ ഇമെയിൽസ് അതായത് എല്ലാ യൂസേഴ്സിൻ്റെയും ഇമെയിൽ ആക്സസ് ചെയ്യാനുള്ള ഒരു പെർമിഷൻ അഡ്മിന് ഉണ്ടായിരിക്കുന്നതാണ് അപ്പോൾ ഇത്രയും നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ നമ്മളിനി ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് ഈ അഡ്മിൻ എന്ന് പറയുന്ന ഒബ്ജക്റ്റിന് ഈ ഒരു എംപ്ലോയി ഒബ്ജക്റ്റിലുള്ള എല്ലാ പ്രോപ്പർട്ടീസും കിട്ടണം അപ്പോൾ നമ്മളിപ്പോൾ ഇതൊരു പ്രിൻ്റ് ചെയ്ത് നമുക്ക് ആദ്യം നോക്കാം അഡ്മിൻ എന്ന് പറയുന്ന ഒബ്ജക്റ്റിൽ ഒരു പ്രോപ്പർട്ടീനെ നമ്മളിവിടെ പ്രിൻ്റ് ചെയ്യാൻ പോവുകയാണ് നമ്മളിവിടെ ഡോക്യുമെൻ്റ് ഡോട്ട് ഗെറ്റ് എലമെൻറ്റ് ബൈ ഐ ഡി എന്ന് പറയുന്ന നമ്മുടെ ഇൻപുട്ട് എലമെൻറ്റ് നമ്മളെല്ലാ വീഡിയോയിലും ചെയ്യുന്ന ഇൻപുട്ട് എലമെൻറ്റിലേക്ക് അഡ്മിൻ്റെ ആ ഒരു ഒബ്ജക്റ്റ് അതിൽ പ്രിൻ്റ് ചെയ്യുന്നതാണ് ഇവിടെ കാണുന്നത് അപ്പോൾ ഇവിടെ നമ്മൾ അഡ്മിൻ ഡോട്ട് ആക്സസ് ഓൾ ഇമെയിൽസ് എന്ന് പറയുന്ന പ്രോപ്പർട്ടിയാണ് ഇവിടെ കൊടുക്കുന്നത് അപ്പോൾ ഇത് നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം ഇത് റീലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ കഴിയും ഇവിടെ ട്രൂ എന്ന് വന്നിട്ടുണ്ട്
അപ്പോൾ ഈ ഒരു കേസിൽ അഡ്മിൻ എന്ന് പറയുന്ന ഒരു ഒബ്ജക്റ്റിൽ ആക്സസ് ഓൾ ഇമെയിൽസ് എന്ന് പറയുന്ന പ്രോപ്പർട്ടി അവൈലബിൾ ആണ്. അപ്പോൾ അതുകൊണ്ടാണ് നമുക്കിത് കൊടുക്കാനായിട്ട് സാധിച്ചത്. പക്ഷേ നമ്മളിപ്പോൾ ഇവിടെ ഒരു ആക്സസ് മെയിൽസ് അല്ലെങ്കിൽ ഈ എംപ്ലോയി ഒബ്ജക്റ്റിലുള്ള ഒരു പ്രോപ്പർട്ടി ഇവിടെ ആക്സസ് ചെയ്യാൻ ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ എന്താണ് പറ്റുന്നത് നോക്കാം. ഇപ്പോൾ നമുക്കൊരു അൺഡിഫൈൻഡ് എന്ന് പറയുന്ന ഒരു എററാണ് കിട്ടിയിരിക്കുന്നത്. കാരണം ആ ഒരു ഒബ്ജക്റ്റിൽ ഈ അഡ്മിൻ എന്ന് പറയുന്ന ഒരു ഒബ്ജക്റ്റിൽ ഇങ്ങനത്തെ ഒരു പ്രോപ്പർട്ടി നമുക്ക് അവൈലബിൾ അല്ല. അപ്പോൾ അങ്ങനെ വരുന്ന സിറ്റുവേഷനിൽ ഇതിലെ പ്രോപ്പർട്ടീസും കൂടി നമുക്ക് കിട്ടാനായിട്ട് നമുക്ക് യൂസ് ചെയ്യാവുന്ന ഒരു ഫീച്ചറാണ് ഈ പ്രോട്ടോടൈപ്പൽ ഇൻഹെറിറ്റൻസ് എന്ന് പറയുന്നത്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അഡ്മിൻ എന്ന് പറയുന്ന ഒബ്ജക്റ്റിൽ ഡോട്ട് അണ്ടർസ്കോർ അണ്ടർസ്കോർ പ്രോട്ടോ അണ്ടർസ്കോർ അണ്ടർസ്കോർ എന്ന് പറയുന്ന ഒരു പ്രോപ്പർട്ടി ഉണ്ട്. അത് ജാവാസ്ക്രിപ്റ്റിലെ എല്ലാ ഒബ്ജക്റ്റിലും ബൈ ഡിഫോൾട്ട് അവൈലബിൾ ആയിരിക്കും. അതിലേക്ക് നമുക്ക് ആഡ് ചെയ്യേണ്ട അല്ലെങ്കിൽ എക്സ്റ്റെൻഡ് ചെയ്യുന്ന ഒബ്ജക്റ്റിൻ്റെ പേര് കൊടുക്കണം. ഇപ്പോൾ നമ്മുടെ ഒരു എക്സാമ്പിളിൽ നമ്മൾ എംപ്ലോയി എന്ന് പറയുന്നതാണ് നമുക്ക് അതിലെ ഡാറ്റ അല്ലെങ്കിൽ അതിലെ കണ്ടൻസാണ് നമുക്ക് ഈ ഒരു അഡ്മിൻ എന്ന് പറയുന്ന ഒബ്ജക്റ്റിലേക്ക് ആഡ് ചെയ്യേണ്ടത്. അപ്പോൾ ഇതാണ് അതിനൊരു സിൻടാക്സ്. ഇതൊരു സ്പെഷ്യൽ സിൻടാക്സ് ആണ്. അപ്പോൾ ഇത് ബൈ ഡിഫോൾട്ട് ജാവാസ്ക്രിപ്റ്റിൽ ഇൻബിൽഡ് ആയിട്ടുള്ളതാണ്. അവിടെ നമ്മൾ ഡിക്ലെയർ ചെയ്യുക അല്ലെങ്കിൽ ഡിഫൈൻ ചെയ്യേണ്ട ആവശ്യമൊന്നും ഇല്ല. ഇത് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു കോഡ് ഒന്നും കൂടി റൺ ചെയ്ത് നോക്കാം. ഇത് എക്സിക്യൂട്ട് ചെയ്തപ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിയും ഇവിടെ ട്രൂ എന്ന് വന്നിട്ടുണ്ട്. കാരണം ഈ ആക്സസ് മെയിൽസ് എന്ന് പറയുന്ന ഒരു പ്രോപ്പർട്ടി ഇപ്പോൾ അഡ്മിൻ ഒബ്ജക്റ്റിലും അവൈലബിൾ ആണ്. നമുക്ക് വേണമെങ്കിൽ ഈ ഒരു ക്യാൻ ആക്സസ് ഓൾ ഡെസ്ക്ടോപ്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻ വേണമെങ്കിൽ ഒന്ന് കോൾ ചെയ്ത് നോക്കാവുന്നതാണ്. ഇത് വിളിച്ചാലും നമുക്കിവിടെ അതിൻ്റെ റിസൾട്ട് കിട്ടുന്നതാണ്. എംപ്ലോയി ക്യാൻ ആക്സസ് അതർ യൂസേഴ്സ് ഡെസ്ക്ടോപ്പ്. അപ്പോൾ ഈ പ്രോപ്പർട്ടീസ് അതായത് ഈ ഒരു ഒബ്ജക്റ്റിലുള്ള പ്രോപ്പർട്ടീസ് മുഴുവനും നമുക്ക് ഈ അഡ്മിൻ ഒബ്ജക്റ്റിലും ആക്സസ് ചെയ്ത് കിട്ടുന്നതാണ്. ഇത് നമുക്ക് എത്ര ലെവൽ വേണമെങ്കിലും ഇത് ചെയിനിങ് ആണ് ഇത് പറയുന്നത്. പ്രോട്ടോടൈപ്പിൽ ചെയിൻ എന്നാണ് ഇതിനെ പറയുന്നത്. ചെയിൻ ചെയ്ത് പോകാനായിട്ട് സാധിക്കും. അതായത് ഇപ്പോൾ ഞാനിവിടെ ഒരു തേർഡ് ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ ആ ഒബ്ജക്റ്റിൽ നമുക്ക് വേണമെങ്കിൽ അഡ്മിനെ അഡ്മിൻ്റെ പ്രോട്ടോടൈപ്പും കൂടി ഇൻഹെറിറ്റ് ചെയ്ത് നമുക്ക് ഈ രണ്ട് ഒബ്ജക്റ്റിലെ പ്രോപ്പർട്ടീസും ഈ ഒരു ഓണർ ഒബ്ജക്റ്റിന് കൊടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അതിനൊക്കെ നമുക്ക് ഈ ഒരു സിൻടാക്സ് യൂസ് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് ഈ അഡ്മിൻ ഒബ്ജക്റ്റ് ഒന്ന് കൺസോളിൽ ചെയ്ത് നോക്കാം. നമ്മളിപ്പോൾ HTML-ലേക്കാണ് ഇത് ഡാറ്റ പ്രിൻ്റ് ചെയ്ത് നോക്കിയത്. ഇത് കൺസോളിൽ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് വേറെ കുറച്ച് കാര്യങ്ങളിലൂടെ അതിൽ എക്സ്പ്ലെയിൻ ചെയ്യാനുണ്ട്. ഇത് നിങ്ങൾ ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ഡാറ്റ വന്നിട്ടുണ്ട്. അതുകൂടാതെ നമ്മുടെ ഈ ഒബ്ജക്റ്റ് ഇവിടെ പ്രിൻ്റ് ആയിട്ടുണ്ട്. ഇതിൽ മെയിനായിട്ട് വന്നിരിക്കുന്നത് ആക്സസ് ഓൾ ഇമെയിൽസ് എന്ന് പറയുന്ന വാല്യൂ, അതായത് ഈ ഒരു പ്രോപ്പർട്ടി ട്രൂ വന്നിട്ടുണ്ട് അഡ്മിൻ ഒബ്ജക്റ്റിൽ. അപ്പോൾ അത് കൂടാതെ വന്നിരിക്കുന്നത് ഇവിടെ ഗ്രേ കളറിൽ വന്നിരിക്കുന്ന പ്രോട്ടോടൈപ്പാണ്. പ്രോട്ടോടൈപ്പാണ് നമ്മളിപ്പോൾ ഇവിടെ സെറ്റ് ചെയ്ത് കൊടുത്ത അണ്ടർസ്കോർ അണ്ടർസ്കോർ പ്രോട്ടോ എന്ന് പറയുന്ന ആ ഒരു വാല്യൂ. അപ്പോൾ അത് നിങ്ങളിവിടെ ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും ഇവിടെ പ്രോട്ടോടൈപ്പ് വഴി കിട്ടിയിരിക്കുന്ന രണ്ട് പ്രോപ്പർട്ടീസ് ആണ്. ഒന്ന് ഈ ആക്സസ് ഇമെയിൽസ് മെയിൽസ് എന്ന് പറയുന്നതും മറ്റേതൊരു ഫംഗ്ഷനുമാണ്. അപ്പോൾ ഇതാണ് ഈ ഒരു പ്രോട്ടോടൈപ്പ് ഇൻഹെറിറ്റൻസ് എന്ന് പറയുന്നത്. ഇത് നമുക്ക് ഫംഗ്ഷൻസിലും പല രീതിയിൽ യൂസ് ചെയ്യാനായിട്ടൊക്കെ സാധിക്കും. ഇത് കൺസെപ്റ്റ് മനസ്സിലാക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഇത് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് വിത്ത് മിനിമൽ കോഡ് നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് ഒബ്ജക്ട്സ് ഈസി ആയിട്ട് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ കോഡ് റിപ്പീറ്റ് ചെയ്ത് ഒരു മറ്റൊരു ഒബ്ജക്റ്റിലേക്ക് കോപ്പി പേസ്റ്റ് ചെയ്ത് കൊടുക്കേണ്ട ഒരു ആവശ്യമില്ല. കാരണം ഇതിൽ നിന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ ഒരു കൺസെപ്റ്റ് എല്ലാവരും മനസ്സിലാക്കുക. കാരണം ഇതൊരു ജാവാസ്ക്രിപ്റ്റിലെ ലാംഗ്വേജിൻ്റെ തന്നെ ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫീച്ചറാണ്. അപ്പോൾ ഈ ഒരു പ്രോട്ടോടൈപ്പൽ ഇൻഹെറിറ്റൻസ് വെച്ചിട്ടാണ് പല ജാവാസ്ക്രിപ്റ്റിലെ പോപ്പുലർ ലൈബ്രറീസൊക്കെ ബിൽഡ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു കൺസെപ്റ്റ് എല്ലാവരും അറിഞ്ഞിരിക്കുക.